ഇതാ വന്നല്ലോ വനമാല ആരെന്നല്ലേ സാക്ഷാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുരേന്ദ്രനും ഉണ്ട് പുറകിൽ എന്താ വരാത്തേ എന്ന് ചിന്തിച്ച് തല പുണ്ണാക്കുകയായിരുന്നു ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ രാവിലെ എന്തെങ്കിലും ഒഴിഞ്ഞാൽ അതിന്റെ ഉച്ചിഷ്ടവുമായി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വാർത്താസമ്മേളനം നടത്തിയാലേ മുല്ലപ്പള്ളിക്ക് സമാധാനമാകൂ ഇത് രണ്ടു ദിവസം കഴിഞ്ഞല്ലോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കവെയാണ് മാസ് എൻട്രി ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേൻ കേരളത്തിൽ കൊറോണ വൈറസ് ബാധയ്ക്ക് കാരണം പിണറായി സർക്കാർ ആണെന്നാണ് അള് രാമേന്ദ്രൻ്റെ സ്തോഭജനകമായ കണ്ടുപിടുത്തം പുത്തൻ പെണ്ണ് പുരപ്പുറം തൂക്കുമെന്ന പോലെ കെ സുരേന്ദ്രനും ഇറങ്ങിയിട്ടുണ്ട് ഇവർക്ക് ആരെങ്കിലും കൊഞ്ചും നല്ല ബുദ്ധി ചൊല്ലിക്കൊടു ഇങ്ങനെ പോയാൽ ഇവരെയും കൊറോണ വൈറസ് ബാധിതരെ എന്ന പോലെ ക്വാറന്റൈൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ജനങ്ങൾ അവരെ കല്ലെറിഞ്ഞ് ഓടിക്കും അവർക്ക് വേണ്ടി മാത്രം ചില കാര്യങ്ങൾ പറയട്ടെ കോവിഡ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു രോഗത്തെ നേരിടാൻ മാത്രം അയ്യായിരം കോടി യു ഡോളർ അനുവദിച്ചിരിക്കുന്നു ഇവിടെ നരേന്ദ്രമോദി ഒരു രൂപയെങ്കിലും അനുവദിച്ചോ വെറും തള്ളല്ലാതെ ഇതേക്കുറിച്ച് മുല്ലപ്പള്ളിക്കും സുരേന്ദ്രനും എന്തെങ്കിലും പറയാനുണ്ടോ ബ്രസീൽ പ്രസിഡന്റ് ബോൾസരാനോയ്ക്ക് കൊറോണ വൈറസ് ബാധയെന്ന് സംശയം ഒരാഴ്ച മുമ്പ് ഇദ്ദേഹം യു എസ് പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാര്യ സോഫി ഗ്രഗോയർക്ക് കോവിഡ് പത്തൊമ്പത് പോസിറ്റീവാണ് പ്രധാനമന്ത്രി ഏകാന്തവാസത്തിലും ആസ്ട്രേലിയൻ ആഭ്യന്തരമന്ത്രി പീറ്റർ ഡട്ടന് കോവിഡ് ഹോളിവുഡിലെ പ്രശസ്ത താരം ടോം ഹോങ്സ് ഭാര്യയും ഹോളിവുഡ് സെലിബ്രിറ്റി നടിയുമായ റിത വിൽസൺ എന്നിവർക്കും കോവിഡ് പത്തൊമ്പത് പോസിറ്റീവ് ആണ് ബ്രസീൽ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാബിയോ വാജ്ഗാർട്ടിനും കോവിഡ് പത്തൊമ്പത് പോസിറ്റീവ് ആണ് ഫ്ളോറിഡയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ഇദ്ദേഹം വാരാന്ത്യ പരിപാടികളിലും പങ്കെടുത്തിരുന്നു ഇറ്റാലിയൻ ദേശീയ ഫുട്ബോൾ ടീം താരവും യുവൻഡസ് ക്ലബ് അംഗവുമായ ഡാനിയൽ റുഗാനിക്കും കോവിഡ് പത്തൊമ്പത് പോസിറ്റീവായി ലിയോണിനെതിരായ യുവൻഡസിന്റെ മത്സരം റദ്ദാക്കിയിരിക്കുന്നു ആഴ്സണലിന്റെ മുഖ്യ പരിശീലകനായ മൈക്കൽ അർട്ടറ്റ കോവിഡ് പത്തൊമ്പത് പോസിറ്റീവ് ആണ് ആസനലിന്റെ കളികളെല്ലാം റദ്ദാക്കി പരിശീലന സമുച്ചയം അടച്ചിടാനും ടീമിനെ മൊത്തം ക്വാറന്റൈൻ ചെയ്യാനും ക്ലബ് തീരുമാനിച്ചു ഇതെല്ലാം സംഭവിച്ചത് അതാതിടത്തെ സർക്കാരുകളുടെ പിഴവ് കൊണ്ടായിരുന്നു ഇനിയുമുണ്ട് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാൻ ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ച പകർച്ചവ്യാധി കേരളത്തിൽ ആദ്യം പോസിറ്റീവായി കണ്ട മൂന്ന് പേർക്കും അസുഖം പൂർണ്ണമായും ഭേദമായി മറ്റുള്ളവർക്കെല്ലാം ഫലപ്രദമായ പരിരക്ഷ നൽകുന്നു ജാഗ്രതയും മുൻകരുതലും ശക്തമാക്കി അതിനിടയിൽ കയറിയ മൂന്ന് പേർ മാത്രമാണ് പ്രശ്നം സൃഷ്ടിച്ചത് ആ പ്രശ്നവും ഏറെക്കുറെ പരിഹരിച്ചു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പഴുതുകളില്ലാത്ത മുന്നേറ്റം എന്നിട്ടും ചെന്നിത്തലയും കൂട്ടരും പറയുന്നു സംസ്ഥാന സർക്കാർ ഭീതി പരത്തുന്നുവെന്ന് മുല്ലപ്പള്ളി പറയുന്നു പിണറായി വിജയനാണ് ഉത്തരവാദിയെന്ന് കെ സുരേന്ദ്രനും തഥൈവ ഇവർ ഇന്നത്തെ മനോരമ കൂടി ഒന്ന് വായിക്കണം ലീഡ് തലക്കെട്ടിങ്ങനെ ജാഗ്രത രാജ്യമെങ്ങും ഹൈലൈറ്റ്സ് നോക്കൂ കേരള മാതൃകയിൽ മുൻകരുതലായി കൂടുതൽ സംസ്ഥാനങ്ങൾ എന്ന് ഇനി പറയൂ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അസുഖം എന്തെന്ന് നിയമസഭാ സമ്മേളനം പോലും പ്രതിപക്ഷം എതിർക്കുന്നു നാട്ടിൽ രോഗബാധ തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടവരാണ് ജനപ്രതിനിധികൾ നിയമസഭയിലായാലും കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കണം അതിനാണ് നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയത് അതിനെയും എതിർക്കുന്നു കാരണം അവർക്ക് സഭയിലിരുന്ന് കുറുക്കന്മാരെ പോലെ ഓരിയിട്ടാൽ മതി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഭയമാണ് കാരണം അവരുടെ നിലപാട് അവരെ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തിയിരിക്കുന്നു സഭക്കുള്ളിൽ അവർക്ക് കൂടുതൽ സുരക്ഷിതത്വം തോന്നുന്നുണ്ടാകും അതിനിടെ രോഗം പരത്തിയതിന് പിന്നിൽ യു എസ് സൈന്യമായിരിക്കാമെന്ന അതീവ ഗുരുതരമായ ആരോപണവുമായി ചൈന രംഗത്തെത്തിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചയാകുന്നത് ഇക്കാര്യമായിരിക്കും കോവിഡിനിടയിലും കേന്ദ്ര സർക്കാർ തങ്ങളുടെ യഥാർത്ഥ ദൗത്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ല പെട്രോൾ ഡീസൽ വില കുത്തനെ കൂട്ടിയിരിക്കുന്നു എക്സൈസ് നികുതിയാണ് കൂട്ടിയത് ലിറ്ററിന് മൂന്ന് രൂപ കൂട്ടി കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വാർത്താ ദണ്ഡ നമസ്കാരം